നമുക്കറിയാം ഏറ്റവും വലിയ ഒരു സങ്കടകരമായ ഒരു ദിനമായിരുന്നു ശിവരാത്രിയുടെ തലേന്ന്. കാരണം നമ്മുടെ 20 വരുന്ന നമ്മുടെ സഹോദരങ്ങളാണ് തമിഴ്നാട്ടിലെ അവിനാശിയിലുണ്ടായ ഒരു ബസ് അപകടത്തിൽ, ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. KSRTC ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന KSRTC AC ഡീലക്സ് ഗരുഡ സ്ലീപ്പർ ക്ലാസ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ 20 സഹോദരങ്ങളാണ് ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടത്. ആ മരണത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും പല നമ്മുടെ പൊതു മനസ്സാക്ഷി, നമ്മുടെ സാമൂഹ്യ മനസ്സാക്ഷിയൊന്നും ഉണർന്നിട്ടില്ല എന്ന കാര്യം കൂടി വളരെ വേദനയോടെ ഓർക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് നമ്മൾക്ക് വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു വാർത്ത നമ്മുടെ കണ്ണിൽ ഉടക്കിയത്. അത് നമുക്ക് പറഞ്ഞു വെച്ചേ മതിയാവുള്ളൂ. ഈ ശാസ്ത്രം ഇത്രത്തോളം പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലമാണിത്. നമുക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുടെ യുക്തി സഹമായി ഈ വാർത്തയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങളാരും നിങ്ങളോട് തർക്കിക്കുന്നില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്, ഇത് സംഭവിച്ച കാര്യമാണ്, അതൊന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കവിഞ്ഞുള്ള ഒരു ആധികാരികത ഈ വാർത്തയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ അതിനെപ്പറ്റി ഒരു ഗ്രേഡ് ചെയ്യാനും അതിനെപ്പറ്റി വിലയിരുത്തുവാനും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആളല്ല എന്നത് തന്നെയാണ് അത് എനിക്ക് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുവാനുള്ളത്. കാരണം ഈ വാർത്തയുടെ ഒരു ലോജിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തായാലും അത് ഒരു യഥാർത്ഥ സംഭവമാണ്. യാഥാർത്ഥ്യ ബോധമുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് വാർത്തയായി പറയുന്നത്. ഈ പറഞ്ഞു വെക്കുന്നതിന് മുമ്പായി തന്നെ നമുക്ക് ഒരിക്കൽ കൂടി ആ 20 വിലപ്പെട്ട ജീവനുകൾ, ആ ജീവനുകളുടെ അല്ലെങ്കിൽ അവർ ആ മരണപ്പെട്ട ആ 20 വ്യക്തിത്വങ്ങൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു പിടി കണ്ണീർ പൂക്കൾ കൂടി അർപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയണം, ഈ KSRTC ബസ്, അതായത് അവിനാശിയിൽ 20 പേരുടെ മരണത്തിനിടെ ഇടയാക്കിയ KSRTC ബസ് ആളത്ര അല്പ പന്തികേട് ഉള്ള ആളാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു ലക്ഷണവശാൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. കാരണം ഇത് ഒന്നും രണ്ടും തവണയല്ല ഈ ബസ് നിരത്തിലിറങ്ങിയതിന് ശേഷം അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു KSRTC ഉദ്യോഗസ്ഥൻ തന്നെ ഈ ബസ്സിൽ അതിദാരുണമായി മരണപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾക്ക് ഒന്ന് പറഞ്ഞു വെക്കണം. അതിനും ഇതിനും തമ്മിൽ എന്ത് ബന്ധം എന്നൊന്നും ചോദിച്ച് അതിനെ ഇഴകീറി പരിശോധിക്കുവാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ശ്രമിക്കരുത്. അതിൽ ഒന്ന് പറഞ്ഞു വെച്ച് പോകുന്നു എന്ന് മാത്രമാണ് ഈ ബസ്സിൻ്റെ ഒരു ചരിത്രമാണ് പറയുന്നത്. കാരണം ഈ ബസ് എന്ന് സർവീസ് ആരംഭിച്ചു, എന്ന് നിരത്തിലിറങ്ങി തുടങ്ങിയോ, അന്നു മുതൽ KSRTC ശരിക്കും കണ്ടകശനി ഉണ്ടാക്കിയ ഒരു ബസ്സാണ് എന്ന ഒരു കൗതുകകരമായ കാര്യം കൂടി ഈ ദുഃഖത്തിനിടയിലും നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഒരു ഈ ബസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ലോറി ബ്രേക്ക് പൊട്ടി പിന്നോട്ടിറങ്ങി വന്ന ഈ ബസ്സിലിടിച്ച ചരിത്രമുണ്ടായിട്ടുണ്ട്. മുമ്പിൽ പോയ ലോറിയിലെ വാർക്ക കമ്പി മുമ്പിൽ പോയ കമ്പിയുമായി പോയ ഒരു ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ട ഒരു സാഹചര്യത്തിൽ ആ ലോറിയിലെ പുറത്തോട്ട് തള്ളി നിന്നിരുന്ന ഒരു കമ്പി ഈ ബസ്സിൻ്റെ ചില്ല് തുളച്ച് കയറി വന്ന ഒരു അന്ന് ഈ ബസ് ഓടിച്ചിരുന്ന കോട്ടയം ഡിപ്പോയിലെ, എനിക്ക് തോന്നുന്നു കെന്നഡി എന്നാണ് എൻ്റെ ഓർമ്മ, ശരിയാണെങ്കിൽ കെന്നഡി എന്ന ഒരു KSRTC ഉദ്യോഗസ്ഥൻ്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി അദ്ദേഹം അതിദാരുണമായി മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ വോൾവോ ബസ് ഒരു ദുസ്സഹനമാണ് എന്ന് തന്നെയാണ് പൊതുവിൽ KSRTC ഉദ്യോഗസ്ഥർക്ക് ഇടയിലുള്ള ഒരു സംസാരം. ഇന്നലെയാണ് ഈ ബസ് എടപ്പാളിലെ റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചത്, നമ്മൾ അത് കണ്ടതാണ്. എന്നാലും ഈ ബസ് ആർക്കും വേണ്ടാതെ വട്ടിക്കും കൊട്ടയ്ക്കും ഇട്ട് തട്ടിക്കൊണ്ടിരുന്ന ഒരവസ്ഥാ വിശേഷത്തിലാണ് അവസാനം ഈ ബസ്സിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ധൈര്യസമേതം ഈ ബസ്സിൽ സ്ഥിരമായി ഡ്യൂട്ടി എടുക്കുവാൻ മരണപ്പെട്ടിട്ടുള്ള ആ രണ്ട് ബഹുമാന്യരായിട്ടുള്ള KSRTC ഉദ്യോഗസ്ഥർ. അവർ അതിനകത്ത് തന്നെ ബൈജുവും ഗിരീഷും അവർ മുന്നോട്ട് സധൈര്യം മുന്നോട്ട് വന്നിരുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ രത്നച്ചുരുക്കം ഇങ്ങനെയാണ്. 20 പേരുടെ മരണം, തമിഴ്നാട്ടിലെ അവിനാശിയിൽ ആ 20 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ വാഹന അപകടത്തിൽ ഉൾപ്പെട്ട AC വോൾവോ ഗരുഡ വോൾവോ ബസ്സിന് ഒരു ജാതക ദോഷം ഉണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ KSRTC ഉള്ള ഒരു സംസാരം എന്ന് തന്നെ നമുക്ക് പറയണം. ഇതിൽ ജോലി ചെയ്യാൻ KSRTC മിക്ക ജീവനക്കാരും മടിച്ചിരുന്നു എന്ന കാര്യം തന്നെ യാഥാർത്ഥ്യമാണ്. അത് KSRTC ചില ജീവനക്കാരോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരും അതിന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള മറുപടിയാണ് ലഭിച്ചത്. അവിനാശി ദുരന്തത്തിൽ മരിച്ച ഡ്രൈവർ കം കണ്ടക്ടർമാരായിട്ടുള്ള VD ഗിരീഷും VR ബൈജുവും എന്നാൽ
ധൈര്യസമേതം ഇത്തരത്തിൽ കെ എസ് ആർ ടി സിക്ക് ഒരു ഒന്നാമത് നഷ്ടത്തിലാണല്ലോ, ഒരു അസറ്റായിക്കോട്ടെ, തങ്ങളുടെ പെരുമാറ്റം കൊണ്ട് ഏവർക്കും പ്രിയങ്കരരായ രണ്ട് ഉദ്യോഗസ്ഥരായിരുന്നു അവർ. അവർ ധൈര്യസമേതം ഇരുവരും ചേർന്ന് ഈ ബസ്സിനെ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തി അതിലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകവേ ആണ് ഇടയ്ക്ക് വിളിക്കാതെ വന്നെത്തിയ അതിഥി പോലെ ഈ മരണം ഇവർ ഇരുവരെയും അതേപോലെ തന്നെ മറ്റു 18 പേരെയും തട്ടിയെടുത്തത് എന്ന ദുഃഖകരമായ സത്യം ഇവിടെ അവശേഷിക്കുന്നു. 2015 1 കോടി രൂപയിലേറെ മുടക്കി ഈ ബസ് കെ എസ് ആർ ടി സി വാങ്ങിയത്. എന്നാൽ യാത്ര പുറപ്പെട്ടാൽ എവിടെയെങ്കിലും തട്ടാതെയും മുട്ടാതെയും ഈ ബസ് തിരികെ ആ പോയ യാത്ര പുറപ്പെട്ട ഡിപ്പോയിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ജീവനക്കാർ തന്നെ സ്ഥിരീകരിക്കുന്നു. 5 വർഷം മുമ്പ് പാലക്കാട് ഡിപ്പോയിൽ ആണ് ആദ്യമായി ബസ് എത്തുന്നത്. RS 784 നമ്പർ ബസ് കെ എസ് ആർ ടി സിയുടെ ഭാഗമായത് പാലക്കാട് ഡിപ്പോയിലാണ്. ഗരുഡ AC സ്ലീപ്പർ ബസ്. RS 784 ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെ മുന്നിൽ പോയ ലോറി ബ്രേക്ക് പൊട്ടി പിന്നോട്ട് വന്ന് ബസ്സിൽ ഇടിച്ചതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ബസ്സിൽ ഇടിച്ച് തകർത്ത ആ ബസ്സിൻ്റെ മുൻഭാഗം ഇടിച്ച് തകർത്തതാണ് ഈ ബസ് പെട്ട ആദ്യത്തെ അപകടം. ആദ്യ സംഭവം അവിടെ നിന്നും തുടങ്ങുന്നു. അറ്റകുറ്റപ്പണിക്ക് ശേഷം പാലക്കാട് നിന്ന് ഈ ബസ് നേരെ കോട്ടയം ഡിപ്പോയിലേക്കാണ് കൊണ്ടുപോയത്. ഈ കോട്ടയം ഡിപ്പോയിൽ വെച്ചാണ് കമ്പി കയറ്റിപ്പോയ ലോറിയുമായി കൂട്ടിയിടിക്കുകയും അന്ന് ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ കെന്നഡി നെഞ്ചിൽ കമ്പി തുളഞ്ഞു കയറി അതിദാരുണമായി മരണപ്പെടുകയും ചെയ്തത്. അതോടുകൂടി ഈ ബസ്സിൻ്റെ ജാതകദോഷം ഈ ജീവനക്കാർക്കിടയിൽ പാട്ടായിരുന്നു. ലോറിയുടെ പിന്നിലേക്ക് നീണ്ടു നിന്ന കമ്പി ബസ്സിൻ്റെ ചില്ല് തുളച്ച് ഡ്രൈവർ കെന്നഡിയുടെ നെഞ്ചിൽ തറക്കുകയായിരുന്നു. അദ്ദേഹം തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് RS 784 നമ്പർ ഗരുഡ അത്യാധുനിക സൗകര്യമുള്ള അത്യാധുനിക ബസ്സായിട്ടുള്ള ഗരുഡ 784 ഓടിക്കാൻ എന്തായാലും ഡ്രൈവർമാർ വിസമ്മതിച്ചു എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതോടെയാണ് കോട്ടയത്ത് നിന്ന് മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് ഈ ബസ് മാറ്റുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലേക്കാണ് ഈ ബസ് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോഴും ജീവനക്കാർ ഈ ബസ്സിൻ്റെ പൂർവ്വ ചരിത്രം കേട്ട് ഇതിൽ കൈവെക്കാൻ മടിച്ചു. ഇതിൻ്റെ വളയം പിടിക്കാൻ ഡ്രൈവർമാരും ഇതിൽ ജോലി ചെയ്യാൻ കണ്ടക്ടർമാരും ഒക്കെ മടിച്ചതോടുകൂടി ഈ ബസ് നേരെ എറണാകുളത്തേക്ക് തട്ടി. ഈ എറണാകുളത്തും ഈ ബസ് നാഥനില്ലാതെ കിടക്കുന്ന അവസരത്തിലാണ് പൂർവ്വചരിത്രം മനസ്സിലാക്കി തന്നെ എങ്ങനെയെങ്കിലും സ്ഥാപനങ്ങൾ രക്ഷപ്പെടട്ടെ, ഈ ബസ് വെറുതെ കിടന്ന് നശിച്ചു പോകണ്ട എന്ന് കരുതി ഗിരീഷും ബൈജുവും ധൈര്യസമേതം ഈ ബസ്സിൽ ഡ്യൂട്ടി ജോലി ഏറ്റെടുക്കുകയായിരുന്നു എന്ന വസ്തുത അവരുടെ സഹപ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ ആദരവ് തോന്നുന്നു, ആ ബഹുമാനം തോന്നുന്നു ഈ രണ്ട് ജീവനക്കാരോടും. ഇതിൻ്റെ യുക്തിസഹമായ കാര്യങ്ങൾക്കൊന്നും തർക്കിക്കാൻ നമ്മൾ ആളല്ലെങ്കിൽ പോലും ആ ബസ് 1 കോടിയിലേറെ രൂപ മുടക്കി കെ എസ് ആർ ടി സി വാങ്ങിയ RS 784 ബസ് ഈ ജാതകദോഷത്തിൻ്റെ പേരിൽ വെറുതെ കിടക്കേണ്ട എന്ന് കരുതിയാണ് ബൈജുവും ഗിരീഷും വളരെ ധൈര്യസമേതം ഈ ബസ് ഏറ്റെടുക്കുന്നത്. ഇവർ വളരെ ലാഭകരമായി എറണാകുളം ബാംഗ്ലൂരു സർവീസ് മുന്നോട്ട് കൊണ്ടുപോയത്. 2 മാസം കൂടുമ്പോൾ ബസ്സിൻ്റെ മുന്നിലെ ചില്ല് പൊട്ടുമായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം. ഈ ബസ്സിന് ഒന്നും അപകടങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ പോലും 2 മാസത്തിലൊരിക്കൽ ഈ RS 784 നമ്പർ ഗരുഡ വോൾവോ ബസ്സിൻ്റെ മുന്നിലെ ചില്ല് ഗ്ലാസ് ആണല്ലോ, ആ ഗ്ലാസ് ഒരിക്കലെങ്കിലും 2 മാസത്തിൽ ഒരിക്കൽ പൊട്ടിയിരിക്കും, ഒരു സംശയവും അതിലില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. അച്ചട്ടാണ് ആ കാര്യം. 2 മാസം 60 ദിവസത്തിനിടയിൽ ഓരോ തവണയെങ്കിലും ഒരപകടം നടന്നില്ലെങ്കിലും ബസ് നിർത്തിയിട്ടാലും ശരി, 60 ദിവസം ഉണ്ടെങ്കിൽ ഒരു തവണ അതിൻ്റെ മുന്നിലെ ഗ്ലാസ് മാറേണ്ട അവസ്ഥ വിശേഷമുണ്ടായിരുന്നു. ഇത് പതിവായതോടെ ഫുൾ കവർ ഇൻഷുറൻസ് ഈ ബസ്സിന് കിട്ടാതെയായി. അതോടുകൂടിയാണ് ഈ ബസ് തേർഡ് പാർട്ടി ഇൻഷുറൻസായി KSRTC രജിസ്റ്റർ ചെയ്തത്. അവിനാശി ദുരന്തത്തിൽ തകർന്ന ബസ് കഴിഞ്ഞ ദിവസമാണ് എടപ്പാളിലേക്ക് റീജിയണൽ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. ഈ ബസ് ഇവിടെ നിന്ന് നമുക്കറിയാം ആ ബസ്സിന് ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയാണ്. ഇതൊന്നുകൂടി അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി മലബാർ തിരുക്കൊച്ചി സർവീസാക്കാനാണ് നീക്കം. ഇനി മലബാർ തിരുക്കൊച്ചി സർവീസാക്കും ഈ RS 784 ഈ മലബാർ തിരുക്കൊച്ചി സർവീസ്, അതായത് കോഴിക്കോട് ആ ഭാഗത്ത് നിന്ന് മലബാർ ഭാഗത്ത് നിന്ന് കൊച്ചി ഭാഗത്തേക്ക് സർവീസ് നടത്തുമ്പോൾ ഏത് ജീവനക്കാർ ഇതിൽ ഡ്യൂട്ടിക്ക് എത്തും, ഇതിൻ്റെ പൂർവ്വ ചരിത്രം മനസ്സിലാക്കി ഗിരീഷിനെയും ബൈജുവിനെയും പോലെ ധൈര്യസമേതം ഈ ബസ്സിനെ ഏതാണ്ട് 1 കോടിയിലധികം രൂപ വരുന്ന ബസ്സാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ 1 കോടി രൂപയുടെ അടുത്തൊന്നും വരില്ല. കാരണം ആ ബസ് നമുക്കറിയാം ആ ദുരന്തത്തിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ആ ബസ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി. ആ ബസ് ഇന്നലെ കെട്ടിവലിച്ച് ടക്ക് ചെയ്തുകൊണ്ട് വരുന്ന അവസ്ഥാവിശേഷം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം ആ ബസ്സിൽ
അതിഭയാനകമായ രീതിയിലുള്ള ഒരു അപകടമാണ് നടന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ശരി, RS 784 KSRTC തലവര മാറ്റി കുറിക്കാൻ വേണ്ടി 1 കോടി രൂപയിലധികം മുടക്കി ഇറക്കിയ ഒരു ഗരുഡ ബസ് KSRTC ജീവനക്കാർക്കും അത് തലവേദനയും ഒരു ജിന്നായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണ്. യുക്തിസഹമായി ഈ വാർത്തയെ അത്തരത്തിലുള്ള പ്രാധാന്യത്തോടു കൂടി മാത്രമേ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ സമീപിക്കാവൂ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ KSRTC ജീവനക്കാർ തന്നെ ആധികാരികമായി പറയുന്നത് ഈ RS 784 എന്ന ഗരുഡ ബസ്സിൽ സംതിങ് ഈസ് ഗോയിങ് റോങ് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ സംതിങ് ഈസ് വെൻറ് റോങ് എന്ന് തന്നെ അവർക്ക് പറയേണ്ടതുണ്ട്. കാരണം ആ ബസ്സിൽ നമ്മൾക്കറിയാത്ത എന്തോ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാനോ നിങ്ങളോ അല്ല പറയുന്നത്, KSRTC ജീവനക്കാർ തന്നെയാണ് അത് സാക്ഷ്യപ്പെടുത്തുന്നത്.